ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ 30-ാം മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസും രാജസ്ഥാൻ റോയൽസും ഏറ്റുമുട്ടും. കടുത്ത പോരാട്ടത്തിൽ അവസാന മത്സരം മുംബൈയോട് തോറ്റാണ് ഡൽഹി ഇറങ്ങുന്നത്. എസ് ആർ എച്ചിനോട് തോൽവിയുടെ വക്കിൽ നിന്ന് തെവാട്ടിയയിലൂടെ വിജയം കൈവരിച്ചാണ് രാജസ്ഥാൻ വരുന്നത്. 7 കളികളിൽ നിന്ന് 5 വിജയവും 2 തോൽവിയുമടക്കം 10 പോയിന്റാണ് ഡൽഹിക്കുള്ളത്. മുംബൈക്കെതിരെ നേരിട്ട കഴിഞ്ഞ മത്സരത്തിലെ തോൽവി അവർ അത്ര കാര്യമായി എടുക്കേണ്ടതില്ല. അതിൽ പിടിച്ച് ടീമിൽ അഴിച്ചുപണി നടത്താനും അപ്രോച്ചിൽ മാറ്റം വരുത്താനും അവർ തയ്യാറാവുകയുമില്ല. ഋഷഭ് പന്തിന്റെ പരിക്ക് ഡി സിക്ക് തിരിച്ചടിയായിട്ടുണ്ട്. മിഡിൽ ഓവേഴ്സിൽ പന്ത് നന്നായി കളിക്കുന്നുണ്ടായിരുന്നു. പന്ത് വന്നാൽ പോലും ക്യാരിയെ കുറച്ചു മത്സരത്തിൽ തുടരാൻ പോണ്ടിംഗ് അനുവദിച്ചേക്കും. ധവാനും അയ്യറും മികച്ച ബാറ്റിംഗ് ആണ് മുംബൈക്കെതിരെ കാഴ്ചവെച്ചത്. ബൗളേഴ്സും നന്നായി പന്തെറിഞ്ഞു. അവസാന ഓവറിൽ മാത്രമാണ് മുംബൈയുടെ ബാറ്റിംഗ് നിര 162 ചേസ് ചെയ്തത് എന്നതിൽ അവർക്ക് അഭിമാനിക്കാം. പരിക്ക് മൂലം ഫാസ്റ്റ് ബോളർ ഇഷാന്ത് ശർമ്മ ടൂർണമെന്റിൽ നിന്നും പുറത്തായി എന്നതാണ് ഡൽഹി ക്യാമ്പിൽ നിന്നുള്ള ഏറ്റവും പുതിയ വാർത്ത. വിജയത്തോടെ മുംബൈയേക്കാൾ ഒരു പടി മുന്നിലെത്താൻ ഡൽഹി ശ്രമിക്കും. 7 കളികളിൽ നിന്ന് 3 വിജയവും 4 തോൽവിയുമടക്കം 6 പോയിന്റാണ് രാജസ്ഥാന് നിലവിൽ ഉള്ളത്. ബെൻ സ്റ്റോക്സ് തിരിച്ചു വന്നു. ഓപ്പണറായുള്ള ആദ്യ പരീക്ഷണം പാളി. ബട്ട്ലർ, സ്റ്റോക്സ് എന്നിവരെ ടോപ്പ് ഓർഡറിൽ പരീക്ഷിക്കുന്ന തീരുമാനം രാജസ്ഥാൻ റോയൽസിനെ ഒട്ടും ഗുണം ചെയ്യില്ല. 2 ഫിനിഷർമാരിൽ ഒരാളെ മധ്യനിരയിൽ കളിപ്പിക്കണം. സഞ്ജു സാംസണെ കുറച്ചുകൂടി മുന്നിലോട്ട് കളിപ്പിക്കാതെ അദ്ദേഹത്തെ പൂർണ്ണമായും ഉപയോഗിക്കാൻ രാജസ്ഥാന് കഴിയില്ല. ഫീൽഡ് റെസ്ട്രിക്ഷൻസ് പരമാവധി മുതലാകുന്ന താരമാണ് സഞ്ജു. എസ് ആർ എച്ചിനെതിരെ ബൌളേഴ്സ് മികച്ച പ്രകടനമാണ് നടത്തിയത്. റൺസ് ഒട്ടും വിട്ടുകൊടുക്കാതെ ബേസ്റ്റോയും വാർണറേയും അവർ പിടിച്ചുകെട്ടി. കാർത്തിക് ത്യാഗി മെച്ചപ്പെട്ടു വരുന്നു. തിരിച്ചുവരവിൽ ഉനത്കട്ടും നന്നായി പന്തെറിഞ്ഞു. ആദ്യ കളികളിൽ കാഴ്ചവെച്ച മികച്ച പ്രകടനം മുൻനിര ബാറ്റ്സ്മാൻമാർ പുറത്തെടുത്താൽ തെവാട്ടിയയ്ക്കും സംഘത്തിനും കാര്യങ്ങൾ അല്പം എളുപ്പമാകും. ഒരു വിജയം രാജസ്ഥാന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ ഇരട്ടിയാക്കും. KKRഉം RCBയുമാണ് അവർക്ക് മറികടക്കാനാകുന്ന 2 ടീമുകൾ. സീസണിൽ ഇത് 2-ാം മത്സരമാണ് ഇരു ടീമുകളും തമ്മിൽ. ഒക്ടോബർ 9 നടന്ന ആദ്യ മത്സരത്തിൽ DC 46 റൺസിന് വിജയിച്ചിരുന്നു. 184 റൺസ് ചേസ് ചെയ്ത രാജസ്ഥാന് 138 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ബൗളിംഗിലും ബാറ്റിംഗിലും DC അവരെ ഔട്ട്ഷൈൻ ചെയ്തു. കണക്ക് ചോദിക്കാൻ സ്മിത്തും സംഘവും കാത്തിരിക്കുകയാണ്. ഒക്ടോബർ 14 രാത്രി 7:30 ദുബായിലാണ് മത്സരം. ഇനി ഡ്രീം 11 ഇൻപുട്സ്. വിക്കറ്റ് കീപ്പർമാരായി രാജസ്ഥാൻ താരങ്ങളായ ജോസ് ബട്ട്ലർ, സഞ്ജു സാംസൺ എന്നിവരെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നാൽ റയാൻ പരാഗാണ് രാജസ്ഥാനിൽ നിന്നുള്ള താരം. പൃഥ്വി ഷോ, ശിഖർ ധവാൻ എന്നിവരെ DCയിൽ നിന്നും എടുത്തിട്ടുണ്ട്. ഓൾറൗണ്ടേഴ്സ് ബെൻ സ്റ്റോക്സ്, രാഹുൽ തെവാത്യ എന്നിവരെ രാജസ്ഥാനിൽ നിന്നും മാർക്കസ് സ്റ്റോനിസിനെ ഡൽഹിയിൽ നിന്നും പിക്ക് ചെയ്തു. ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നാൽ ജോഫ്ര ആർച്ചറാണ് രാജസ്ഥാനിൽ നിന്നുള്ള ബൗളർ. കഗീസ് ഒറബാഡ, ആർ അശ്വിൻ എന്നിവരെ ഡൽഹിയിൽ നിന്നും എടുത്തിട്ടുണ്ട്. ഈ ടീമിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ടോസ് ഇട്ടതിനു ശേഷമുള്ള അന്തിമ 11 കൂടി പരിഗണിച്ച് ടീം സെറ്റ് ചെയ്യാം. മത്സരം തീപ്പാറും.